ജാതി ചിന്ത മതചിന്ത അതിൻ്റെ ഒരുപാട് ഉദാഹരണങ്ങൾ പറഞ്ഞു. അതായത് ഇപ്പോഴും സ്വാതന്ത്ര്യം കിട്ടി 76 വർഷം കഴിഞ്ഞിട്ടും നമ്മുടെ ഇന്ത്യൻ സമൂഹത്തിലെ ജാതിപരമായിട്ടുള്ള വിവേചനങ്ങൾ വർദ്ധിക്കുന്നു എന്നുള്ളത് പറയരുത്. അതിന് പ്രധാനപ്പെട്ട കാരണം അന്ന് രാവിലെ ഞാൻ പത്രം വായിച്ചു. അപ്പോൾ ഉത്തർപ്രദേശിൽ 3 കർഷക കുടുംബത്തിലെ 3 പേരെ വെടിവെച്ചു കൊന്നു. അത് ദളിതുകളായിട്ടുള്ള പാവങ്ങളെയാണ് വെടിവെച്ചു കൊന്നത്. വെടിവെച്ചു എല്ലാം കാരണം അവിടെ കാർഷിക മേഖലയായിട്ട് ചെറിയൊരു തർക്കമുണ്ടായിരുന്നു. അതിൻ്റെ പേരിലാണ് ആ 3 പേരെ വെടിവെച്ചു കൊന്നത്. ആ വെടിവെച്ചു കൊന്നുള്ള വാർത്തയുടെ തൊട്ട് താഴെ തന്നെ നോക്കിക്കഴിഞ്ഞപ്പോൾ അവിടെ ഉത്തർപ്രദേശ് തന്നെ ഒരു ചെറുപ്പക്കാരനെ അദ്ദേഹത്തിൻ്റെ നഖങ്ങൾ കയ്യിലെയും കാലിലെയും നഖമെല്ലാം പറിച്ചു കളഞ്ഞു. അതിനുശേഷം ആ ചോര ഒലിക്കുന്ന ആ ചെറുപ്പക്കാരൻ്റെ ശരീരത്തേക്ക് 5-6 പട്ടികളെ അഴിച്ചുവിടുകയും ആ പട്ടികൾ ആ ചെറുപ്പക്കാരനെ കടിച്ചു കയറി കൊല്ലുകയും ചെയ്ത വാർത്ത വന്നു. എന്തിനാണ് ആ കുറച്ച് കൂലിയെങ്കിലും വർദ്ധിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടതിൻ്റെ പേരിലാണ് നഖങ്ങളെല്ലാം പറിച്ചെടുത്ത് ആ ചോര ഒഴുകുന്ന മുറിവ് ഉള്ള ആ ചെറുപ്പക്കാരൻ്റെ ശരീരത്തേക്ക് പട്ടികളെ വിട്ട് അതിനെ കടിച്ചു കൊല്ലിപ്പിക്കുന്ന സ്ഥിതി. അതുപോലെയുള്ള കാര്യങ്ങൾ വർദ്ധിക്കുകയാണ് നമ്മുടെ ഇപ്പോൾ. പിന്നെ നമ്മളിപ്പോൾ അടുത്ത ദിവസം മഹാരാഷ്ട്രയിൽ കണ്ടു, ഹൈദരാബാദിൽ കണ്ടു, അതുപോലെ തന്നെയാണ് മധ്യപ്രദേശിൽ, അങ്ങനെ തുടങ്ങി രാജസ്ഥാനിൽ. അതാണ് ഞാൻ പറഞ്ഞു വന്നത്. ജാതിയുടെ അല്ലെങ്കിൽ പിന്നെ ഈ സാമൂഹിക അവസ്ഥ ഉണ്ടാകുന്നത് പ്രധാനമായിട്ടും ഈ ജാതി വ്യവസ്ഥയുടെ ദുരന്തമാണ്. അപ്പം ആ ജാതി വ്യവസ്ഥയുടെ ദുരന്തങ്ങൾ ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നെല്ലാം തന്നെ കുറേയേറെ മുന്നോട്ട് വന്ന ഒരു സംസ്ഥാനമാണ് നമ്മുടെ കേരളം. അങ്ങനെ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലോ അല്ലെങ്കിൽ കേരളത്തിന് വെളിയിലുള്ള സംസ്ഥാനങ്ങളിൽ സംഭവിക്കുന്ന പോലെയുള്ള കാര്യങ്ങൾ സംഭവിക്കാൻ നമ്മുടെ പൊതു സമൂഹം അനുവദിക്കുന്നില്ല എന്നാണ് ഞാൻ പറഞ്ഞതിൻ്റെ മീനിങ് അതാണ്. അതായത് നമ്മുടെ കേരളത്തിൻ്റെ പൊതുസമൂഹം ഇത്തരം ചിന്തകൾക്കെതിരായിക്കൊണ്ട് ഫൈറ്റ് ചെയ്തിട്ടാണ് വന്നത്. ജാതിക്കും മതത്തിനും എല്ലാം അതീതമായിക്കൊണ്ട് മനുഷ്യൻ്റെ അവകാശങ്ങൾക്ക് വേണ്ടി, സാമൂഹ്യ നീതിക്ക് വേണ്ടി വലിയ പ്രക്ഷോഭങ്ങൾ നടന്ന മണ്ണാണ് നമ്മുടെ കേരളത്തിൻ്റെ മണ്ണ്. അത് പറയുമ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു സംഭവം എടുത്ത് മാത്രം അങ്ങ് വിശ്വസിക്കും. അതായത് ജാതി വ്യവസ്ഥ എന്ന് പറയുന്ന ആ വ്യവസ്ഥ ഉണ്ടാക്കിയ മാനസികാവസ്ഥ ഉണ്ടല്ലോ, അത് പെട്ടെന്നൊരു ദിവസം ആർക്കും മാറ്റാൻ കഴിയില്ല. ഒരു ദിവസം കൊണ്ട് മാറുന്നല്ല, അത് പല സ്ഥലത്തും ഞാൻ പറഞ്ഞിട്ടുണ്ട്. അത് മനസ്സിൽ പിടിച്ചൊരു കറയാണ്. ആ കറ പെട്ടെന്ന് നമ്മുടെ ഷർട്ടിലോ മുണ്ടിലോ അല്ലെങ്കിൽ വസ്ത്രത്തിലോ ആയ കറ മാറ്റും പോലെ പെട്ടെന്ന് മാറ്റാൻ പറ്റില്ല, മനസ്സിൽ പിടിച്ച കറയാണ്. അങ്ങനെ ആ ജാതി ചിന്തകളെ ഉണർത്താൻ വേണ്ടിയുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്യണം. അതാണ് പലപ്പോഴും മനുഷ്യൻ്റെ അടിസ്ഥാന പ്രശ്നങ്ങളിൽ നിന്നും മാറി നിൽക്കാൻ വേണ്ടി നമ്മളെ പ്രേരിപ്പിക്കുന്നത്. നമ്മൾ ജാതി ചിന്തയും മതചിന്തയും വരുമ്പോഴാണ് മനുഷ്യൻ്റെ അടിസ്ഥാന പ്രശ്നം എന്താണെന്ന് നമ്മൾ ചർച്ച ചെയ്യാതെ കേവലം ജാതി പ്രശ്നം വന്നു കഴിഞ്ഞാൽ നമ്മളെ ജാതി ചിന്തയെക്കുറിച്ചോ അല്ലെങ്കിൽ മതത്തെക്കുറിച്ചോ സംസാരിക്കാം. അപ്പം ഞാൻ പറഞ്ഞു വന്നത് ഇത് തന്നെയാണ്. അതായത് പിന്നെ നമ്മുടെ കേരളത്തിൽ ഇതൊക്കെ മാറ്റാൻ വേണ്ടി നല്ലപോലെ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട് എങ്കിൽ പോലും നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ നിന്ന് എല്ലാവരും ഇത് മാറിയിട്ടില്ല. മനസ്സിലുണ്ടെങ്കിലും നമ്മുടെ കേരളത്തിലത് പ്രാവർത്തിയാക്കാൻ കഴിയുന്നില്ല. കാരണം പൊതുസമൂഹം അത് ശ്രദ്ധിക്കുന്നുണ്ട്. ഞാൻ ഒരു സെക്ടേറിയനായിട്ടല്ല പറഞ്ഞത്, നമ്മുടെ കേരളത്തിൻ്റെ പൊതുസമൂഹത്തിൻ്റെ ഒരു കാഴ്ചപ്പാട്. അങ്ങനെയാവുമ്പോഴും ഒറ്റപ്പെട്ട ഓരോരുത്തരുടെയും മനസ്സിൽ ഇപ്പോഴും ഉണ്ട്. ഇത് പുറത്തെടുക്കാൻ പറ്റാത്തത് കൊണ്ടാണ് കേരളത്തിൽ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അതാ പറഞ്ഞത്. അപ്പോൾ ഇങ്ങനെ പറഞ്ഞു വരുമ്പോൾ ഇവർ ക്ഷേത്രത്തിൽ നടന്ന ഒരു സംഭവവുമായി ബന്ധപ്പെട്ടാണല്ലോ. അപ്പം ഞാനത് അത് വലിയ വിവാദമാക്കാനൊന്നും നിന്നില്ല. വിവാദമാക്കേണ്ട ആവശ്യമില്ല, കാരണം കേരളത്തിലെ പൊതുസമൂഹം അത് അംഗീകരിക്കില്ല എന്ന് നല്ലപോലെ എനിക്കറിയാം. പണ്ട് ഞാനിവിടെ നമ്മുടെ ഗുരുവായൂർ ക്ഷേത്രത്തിൽ പിന്നെ അവിടെ ഈ പിന്നെ കുട്ടികൾക്ക് പിന്നെ അവിടെ അഭ്യസിക്കാൻ കഴിയുന്ന നമ്മുടെ കൃഷ്ണാട്ടമുണ്ട്. ആ കൃഷ്ണാട്ടത്തിൽ പാവപ്പെട്ട കുട്ടികളൊന്നും തന്നെ പ്രവേശിപ്പിച്ചിരുന്നില്ല. ഞാൻ സ്പീക്കറായിരിക്കുന്ന സമയത്ത് ആ ഓഡിറ്റോറിയത്തിൽ വെച്ച് ഒരു പരിപാടി സംഘടിപ്പിച്ചപ്പോൾ അന്ന് ഞാനവിടെ വെച്ച് പ്രതികരിച്ചു. ഒരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയാത്തതാണ് കൃഷ്ണാട്ടം കല. ആ അല്ലെങ്കിൽ അത് എല്ലാ ആളുകൾക്കും അഭ്യസിക്കാനുള്ള അവസരം ഉണ്ടാകണം. അത് ഒരു ചെറിയ ന്യൂനപക്ഷത്തിൽ വരുന്ന ആളുകൾക്ക് മാത്രമാണ്. അന്ന് പിന്നെ തോട്ടത്തിൽ രവീന്ദ്രനായിരുന്നു ചെയർമാൻ. ഞാനത് പരസ്യമായിട്ട് തന്നെ പറഞ്ഞതാണ്. അപ്പോൾ ആ മാറ്റമുണ്ടായി, മറ്റെല്ലാ കുട്ടികളെയും പ്രവേശിപ്പിക്കുന്ന സ്ഥിതി ഉണ്ടായി. അപ്പോൾ ആ രീതിയിൽ പതുക്കെ പതുക്കെ നമുക്ക് ഇടപെട്ട് മാറ്റാൻ കഴിയുന്ന കാര്യങ്ങളെല്ലാം മാറ്റണം.